ഈ മലയാളം അമ്മ പറഞ്ഞ കാര്യമാണ്. അമ്മ തമിഴ് പറയുമ്പോഴത്തേക്ക് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്ന അമ്മ തമിഴ് പറയുമ്പോ മക്കൾ രണ്ടുപേരൂടെ ഇരുന്ന് കളിയാക്കും, അമ്മ തമിഴ് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താണ് അങ്ങനെ പറയുന്നത്? അമ്മ ഒന്ന് ചൂട് കോൺവെർസേഷൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ചെന്നൈ തമിഴ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മലയാളിയാന്നുള്ള ഒരു ഒരു ഹിന്റ് പോലും ഉണ്ടാവില്ല അതില്. എന്നിട്ടാണോ നിങ്ങൾ കളിയാക്കുന്നത് രണ്ടു മക്കളും കൂടെ? അമ്മയുടെ തമിഴ് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഈ ഭയങ്കര കോൺഷ്യസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ, വളരെ പൊളൈറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ ആ മലയാളം ആക്സെന്റ് ഒക്കെ കേറും. പക്ഷെ ആളൊരു ഒരു ഉഷാറിലങ്ങ് കേറി വരുമ്പോ ചെന്നൈ തമിഴ് വരും. അത് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചെന്നൈ തമിഴിലെടുത്ത് അങ്ങ് കടുവറക്കും. അതിന് ഞങ്ങൾ കളിയാക്കാറുണ്ട്. ഭയങ്കര ചെന്നൈ തമിഴ് വന്നു കഴിഞ്ഞു. ചെന്നൈ തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ഒന്ന് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ. പിന്നെ ആമ ഊട്ടാണ്ടോ കുന്തിക്കിനിരിക്കാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് അത് സംസാരിക്കുമ്പോ ഫ്ലോയില് വരുന്നു. പക്ഷെ എന്നാലും നൺ ഓഫ് എ സ്റ്റോക്ക് അങ്ങനെ. ഓക്കെ, ലാസ്റ്റ് ടൈം അമ്മയായിട്ട് ഉണ്ടാക്കിയ വഴക്ക് എന്തിനാണ്? അങ്ങനെ വഴക്കായിട്ടൊന്നും വരാറില്ല, കാരണം ഞങ്ങൾ എപ്പോഴും വെരി അഗ്രിയബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ മേ ബി ഐ തിങ്ക് വല്ലതും വണ്ടി ഓടിക്കുമ്പോ ഈ അമ്മ അടുത്തിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ, അത് അമ്മയടുത്തും അപ്പടുത്തും ഉള്ള എപ്പോഴും ഉള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അവരടുത്തിരുന്ന് ഇൻസ്ട്രക്ഷൻ തരും വണ്ടി ഓടിക്കാൻ. സത്യം, അതെനിക്ക് പറ്റില്ല, അതെനിക്കും പറ്റില്ല, പിന്നെ കണ്ണനും പറ്റില്ല. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല ഡ്രൈവർ ആരാണ്? നാല് പേര്. കണ്ണൻ ആണ്? കണ്ണൻ അതിന്റെ ഭാഗമായിട്ടാണോ സ്വന്തമായിട്ട് കാർ വണ്ടിയൊക്കെ വാങ്ങിച്ച്? കണ്ണന് വെറും ഡ്രൈവിംഗ് എൻതൂസിയസ്റ്റ് മാത്രല്ല, പക്ഷെ അതിന്റെ ടെക്നിക്കൽ സൈഡും കണ്ണന് നല്ല ഐഡിയ ഉണ്ട്. കണ്ണന്റെ കല്യാണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും വീട്ടില് സംസാരം ഉണ്ടായിട്ടുണ്ടോ? എന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. ആണോ? കാരണം ഓബ്വിയസ്ലി ഇങ്ങനെ ഫാമിലി എല്ലാരും ഇങ്ങനെ ചോദിക്കുമ്പോ വാട്ട് ഇസ് യുവർ സ്റ്റാൻഡ് എന്നുള്ള കോൺവെർസേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് കണ്ണന്റെ ഉണ്ടായിട്ടില്ല. കണ്ണനെ, എടാ നീ പ്രേമിക്കുന്ന പെങ്കൊച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ എന്തെങ്കിലും കണ്ടീഷൻസ് ചക്കി കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ടേക്ക് മെക്കിട്ട് കയറാൻ വന്ന് ഞാൻ എന്റെ ഞാൻ ട്രൂ കളർ കാണിച്ചു കൊടുക്കും. അല്ലാണ്ടുള്ള എന്താണെങ്കിലും ഓക്കെ, ഇങ്ങോട്ടേക്ക് കയറി കളിക്കാണ്ടിരുന്നാ മതി. അപ്പൊ കല്യാണം കഴിഞ്ഞ സിസ്റ്റർ ഇസ് ഓൾവേസ് സിസ്റ്റർ. ഓഹോ, ഇത്രയ്ക്ക് കമാൻഡ് ആക്കി കൊടുത്തിട്ടുണ്ടോ? തിരിച്ചും തന്നിട്ടുണ്ടോ? ഇല്ല, കമാൻഡ് ആയിട്ട് പറയണ്ട, അത് അണ്ടർസ്റ്റുഡ് ആണ്. അല്ല, തിരിച്ചും തന്നിട്ടുണ്ടോ? കണ്ണൻ എന്തായാലും കണ്ണന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഡയലോഗ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നും തന്നിട്ടില്ല, കാരണം കണ്ണൻ ഇതുവരെ എന്നെ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ആ ഒരു ഇമേജിൽ കണ്ണൻ തിങ്ക് ചെയ്തിട്ട് പോലില്ല. കാരണം ഹീ സ്റ്റിൽ സീസ് മീ ആസ് ഹിസ് ബേബി സിസ്റ്റർ. എന്നും അങ്ങനെയാണ് എന്നെ ചിമ്പ് എന്നാണ് വിളിച്ചത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോൾ ഈച്ച് അതർ ചിമ്പ് മങ്കി ബേസിക്കലി. സോ അപ്പൊ എന്നെ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ള മൈൻഡ് ഇല്ലാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല, എന്താണ് ആ മനസ്സിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് ഒരു പിടിയില്ല. അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ല. കാരണം കണ്ണാ ഞാൻ ഡേറ്റിന് പോവാ, അല്ലെങ്കിൽ ഞാൻ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ, ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. ഗ്രോൺ അപ്പ് ഓർ വാട്ട് എവർ.